ഇത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് വെറും 399 rupees ഞാനിത് വാങ്ങിച്ചിട്ടുള്ളത് 399 rupees ഈ ഒരു റെഡ് പാൻറ്. അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ഷാനാനസ് വ്ളോഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിചാരിക്കുന്നു. ഞാനും അൽഹംദുലില്ലാ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് മീഷോ എന്നുള്ള കുറച്ച് ഡ്രസ്സസ് ആണ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള, എനിക്ക് വേർത്തായിട്ട് തോന്നിയിട്ടില്ല, അണ്ടർ 399 വരുന്ന കുറച്ച് ഡ്രസ്സുകളാണ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. പിന്നെ ആ ഡ്രസ്സിന്റെ കൂട്ടത്തിൽ തന്നെ ഒരു ബോട്ടം, ഒരു കോംബോ സെറ്റ് കൂടി നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. നല്ല അടിപൊളി, നമുക്ക് മസ്റ്റ് ഹാവ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു ബ്ലാക്കും ഒരു വൈറ്റും നമ്മുടെ വാർഡ്രോബിൽ എന്തായാലും വേണം. അപ്പം ഞാനൊന്ന് മീഷോയിൽ ഇങ്ങനെ കണ്ടപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു വാങ്ങിച്ചതാണ്. എനിക്ക് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നി, കാരണം അതിൻ്റെ ക്വാളിറ്റി. അപ്പം ഞാൻ എനിക്ക് തിരി ക്ഷമയില്ല, അതിന് എനിക്ക് അടുത്തൊരു റാൻഡം ഹോളിൽ അത് ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ ബോട്ടം കളക്ഷൻസിൽ അത് ഇൻക്ലൂഡ് ചെയ്യാമായിരുന്നു. പക്ഷേ എനിക്ക് ബാക്കിയുള്ള പ്രൊഡക്റ്റ് വരാനുള്ള ഒരു ക്ഷമയില്ലാത്തത് കൊണ്ട്, വെയിറ്റ് ചെയ്ത് നിൽക്കാൻ കഴിയാത്തത് കൊണ്ട് ഞാനത് വേഗം ഈ ഒരു വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വായിക്കാലോ. ഒരുപാട് സൈസസും അവൈലബിൾ ആണ്. ഓക്കെ, ഞാൻ എന്തായാലും അതിനെ പറ്റി പറയുമ്പോൾ ബാക്കി പറയാം. ഞാനിങ്ങനെ പറഞ്ഞു പോകും, കാരണം അത്രയും അടിപൊളിയാണ്. ഓക്കെ, അപ്പോൾ ഞാനിത് കുറച്ച് ഡ്രസ്സുകളാണ് കാണിച്ചു തന്നത്. സോ ഈദാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഈദിലേക്കൊക്കെ വേണമെങ്കിൽ ഈ ഡ്രസ്സുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും വാങ്ങിക്കാം, അല്ലെങ്കിൽ കൂടുതലും നമ്മൾ ഈദിലേക്ക് കുറച്ചൊരു ചുരിദാർ, ഒരു സൽവാർ സെറ്റൊക്കെ ആയിരിക്കും കൂടുതലും വാങ്ങിക്കാം. അപ്പോൾ നിങ്ങൾക്ക്, അപ്പോൾ ഞാനത് ഇതൊരു ഈദ് ഹോൾ പോലെയല്ല ചെയ്തത്, ഒരു നമുക്ക് മീഷോ എന്നുള്ള ഒരു ഡ്രസ് ഹോളായിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, എന്തായാലും പിന്നെ എനിക്ക് സൗണ്ട് തീരെ ഇല്ല, ഞാൻ വലിയ ഓക്കെ അല്ല. എനിക്ക് തീരെ വയ്യ, തോട്ട് പെയിനും കാലിലും ഒക്കെ ഉണ്ട്, ബോഡി പെയിനുണ്ട്, പനി ഉള്ളിൽ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയില്ല, അതാണ് കേട്ടോ. സൗണ്ടൊക്കെ പോയിണ്ടാവും, നിങ്ങൾക്കിനെ കേൾക്കുമ്പോൾ മനസ്സിലാവും. ഓക്കെ, എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. എന്നാലും ഞാൻ എപ്പോഴെപ്പോഴും വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുള്ളൂ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ ഒരു ഡ്രസ്സാണ്. ഇതൊരു ഡീ ലെങ്ത്തിൽ വരണ, നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഈ ഒരു ഡ്രസ്സാണ് ഫസ്റ്റ് കാണിച്ചു തരുന്നത്. ഓക്കെ, ഇതിൻ്റെ മെറ്റീരിയൽ ക്വാളിറ്റി ആണ് ഫസ്റ്റ് പറയാം. ഇത് ഞാൻ പിക്ചറിൽ കണ്ട സമയത്ത് ഒരു ക്രേപ്പ് മെറ്റീരിയൽ ആയിട്ടേ തോന്നിയത്, കാരണം ഇങ്ങനെ വരുന്നത്, ഈ ഒരു പ്രൈസിൽ വരുന്നത് അധികവും ക്രേപ്പ് മെറ്റീരിയലാണ്. ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്, അധികവും ക്രേപ്പ് മെറ്റീരിയലാണ് വരാറ്. ബട്ട് ഞാൻ മെറ്റീരിയൽ ഇങ്ങനെ റീഡ് ചെയ്ത് നോക്കിയിട്ടില്ലായിരുന്നു, ജസ്റ്റ് കണ്ടപ്പോൾ തന്നെ എനിക്കത് ക്രേപ്പ് ആയിരിക്കും എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു. ബട്ട് ഇത് കയ്യിൽ കിട്ടിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നല്ല കോട്ടൺ മെറ്റീരിയലാണ്, നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കോട്ടൺ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് പറയാം. ഇത് വന്നിട്ട് ഇവിടെ ഇങ്ങനെ എലാസ്റ്റിക് വരുന്ന ഒരു ഡ്രസ്സാണ്, ഫ്രോക്ക് ടൈപ്പ് അങ്ങനെ വരുന്ന ഒരു ഡ്രസ്സാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സ്ലീവ് വന്നിട്ട് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഇങ്ങനെ ലൂസ് ആയിട്ടുള്ള ഒരു സ്ലീവ് ആണ് വരുന്നത്. നല്ല ഭംഗിയുടെ ഈ ഒരു സ്ലീവ് കേട്ടോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. നോർമൽ ഒരു 3-4 സ്ലീവ് അല്ലാതെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ആ ഒരു ലൂസ് സ്ലീവിൽ വരുന്നത്, അതെനിക്ക് അടിപൊളിയായിട്ട് തോന്നി. പിന്നെ ഇത് ഭയങ്കര കംഫർട്ടബിൾ ആണ് കേട്ടോ ഇടാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഒരു മെറ്റീരിയൽ ക്വാളിറ്റിയാണ് അതിൽ എടുത്തു പറയേണ്ടത്. പിന്നെ ഇതിൻ്റെ ഡെക്ക് വന്നിട്ട് ഇതാ ഇങ്ങനെ ജസ്റ്റ് വി കട്ടിങ്ങിൽ വന്നിട്ടുള്ള ഈ ഒരു ഡെക്കാണ് വന്ന് വി ആണ് ജസ്റ്റ് ഫീഡ് ചെയ്തപ്പോൾ ഞാൻ ഇതിട്ട സമയത്ത് ബേബി കരഞ്ഞപ്പോൾ ഫീഡ് ചെയ്തിട്ടുള്ളത് അങ്ങനെ ഒന്ന് വലിഞ്ഞു വരുന്നതാണ് കേട്ടോ. ഓക്കെ, ഇത് ജസ്റ്റ് കറക്റ്റ് ഒരു വി കട്ടിങ്ങിൽ വി ആയിട്ടാണ് വരുന്നത്. ഡെക്ക് വി, ഭയങ്കര വി അല്ല, കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഫുൾ ഈ ഒരു പ്രിൻ്റാണ് വന്നിട്ടുള്ളത്, ഒരു ഒരു പിങ്കിൽ, ഒരു പിങ്ക് പീച്ച്, പീച്ച് അല്ല, പീച്ചിൽ ഒരു റെഡും പിങ്കും കൂടി മിക്സ് ആയിട്ടുള്ള ഈ ഒരു ഇങ്ങനെ പെറ്റൽസ് ആണോ, അത് പെറ്റൽസ് പോലെ ഇങ്ങനെ ഫുൾ കംപ്ലീറ്റ് ഈ ഒരു പ്രിൻ്റാണ് വന്നിട്ടുള്ളത്. ഭയങ്കര അടിപൊളി മെറ്റീരിയലാണ്. പിന്നെ ഇവിടെ ഇങ്ങനെ എലാസ്റ്റിക് വരുന്നുണ്ട്, ഭയങ്കര ഇങ്ങനെ ഇറുങ്ങി പിടിച്ചിട്ടുള്ള എലാസ്റ്റിക് അല്ല, കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാം. ചിലത് നമുക്ക് ഭയങ്കര ഇറുങ്ങി പിടിക്കുക, അത് ഞാൻ എടുത്തിട്ട് വീഡിയോയിൽ പറയാറുണ്ട്. സോ ഇത് അങ്ങനെ ഇറങ്ങി പിടിച്ചിട്ടൊന്നും തോന്നില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു ഡ്രസ്സ്. സോ ഇതിൻ്റെ പ്രൈസ് എല്ലാം തന്നെ ഞാൻ പറഞ്ഞല്ലോ, അണ്ടർ 399 ആണ്. സോ അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ ഓരോന്നിൻ്റെയും പ്രൈസ് പറയുന്നില്ല, 300-399 ഉള്ളി ആയിട്ടാണ് എല്ലാത്തിൻ്റെയും പ്രൈസ് വരുന്നത്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 360-370 അതിൻ്റെ ഏകദേശം നടുവിലായിട്ടാണ് വന്നിട്ടുള്ളത്. ആ ഒരു പ്രൈസിനെ എന്തുകൊണ്ടും വർത്ത് ആണ്. സോ ഞാൻ എടുത്തിട്ടുള്ള സൈസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. സൈസ് വന്നിട്ട് XL ആണ്, XL എനിക്ക് കറക്റ്റ് ഫിറ്റിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊരു അടിപൊളി ഡ്രസ്സാണ്, തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു ഡ്രസ്സാണ്, ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ ഒരു അടിപൊളി ടോപ്പാണ്, ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു ടോപ്പാണ്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഇത് ഇതിൻ്റെയൊക്കെ സ്റ്റൈൽ ചെയ്തിട്ടുള്ള വീഡിയോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. സോ ഞാൻ ചിലത് രണ്ടെണ്ണം ആയിട്ട് ചെയ്യും, ചിലത് എനിക്ക് കുറച്ച് സ്റ്റൈൽ ചെയ്യാൻ ഇഷ്ടമുള്ളത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് സിംഗിൾ ആയിട്ട് തന്നെ അതിൻ്റെ റീൽ അങ്ങനെയാണ് പോസ്റ്റ് ചെയ്യാറ്. സോ ഇൻസ്റ്റാഗ്രാമിൽ ആരെങ്കിലും
follow ചെയ്യാത്തവരുണ്ടെങ്കിൽ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. വേണ്ടവർ പെട്ടെന്ന് തന്നെ ചെക്ക് ചെയ്ത് ഫോളോ ചെയ്യാം കേട്ടോ. അതിൽ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്റ്റൈലിംഗ് വീഡിയോസൊക്കെ ആഡ് ചെയ്യാറുണ്ട്. സോ ഇതിൻ്റെ ഡീറ്റെയിൽസ് പറയാം. ഇതൊരു അടിപൊളി ഡ്രസ്സാണ്. ഇതിൻ്റെ നെക്ക് വന്നിട്ട് ഇങ്ങനെ റൗണ്ട് നെക്ക് ആയിട്ട് വന്നിട്ട് സെൻറ്ററിൽ ഇങ്ങനെ ഒരു റോപ്പാണ് വന്നിട്ടുള്ളത്. റോപ്പിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇങ്ങനെ ഷെഡൊക്കെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ സ്റ്റിച്ചിങ് ആണെങ്കിലും ഫിറ്റിംഗ് ആണെങ്കിലും മെറ്റീരിയൽ ആണെങ്കിലും എല്ലാം അടിപൊളിയാണ്. വിതൗട്ട് എനി ഡൗട്ട് നിങ്ങൾക്ക് ഇത് വാങ്ങിക്കുക കേട്ടോ. ഓക്കെ, പിന്നെ ഇതിൻ്റെ സ്ലീവ് വന്നിട്ട് 3/4 സ്ലീവ് ആണ്. ഇങ്ങനെ ജസ്റ്റ് പ്ലീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഇങ്ങനെ നല്ല ഭംഗിയിൽ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു സ്ലീവ് ആണ്. ഈ ഒരു പ്രിൻ്റൊക്കെ ഭയങ്കര സ്റ്റാൻഡേർഡ് ആയിട്ട് തോന്നുന്നു അല്ലേ. ആ ഒരു സ്കൈ ബ്ലൂല് ബ്ലൂ പിങ്ക് ആ ഒരു പ്രിൻ്റാണ്. ഫുൾ ഒരു സെയിം പ്രിൻറ്റിലാണ് വന്നിട്ടുള്ളത്. ഭയങ്കര സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു പ്രിൻ്റാണ്. ഓക്കെ, സ്ലീവ് പറഞ്ഞു. പിന്നെ ഇങ്ങനെ ഈ ഒരു പിന്നെ നിങ്ങൾ കാണുമ്പോൾ ജസ്റ്റ് ഒരു ഫ്രില്ല് പോലെയൊക്കെയാണ് താഴോട്ട് ആ ഒരു ഡിസൈനിലാണ് വന്നിട്ടുള്ളത്. ജസ്റ്റ് ചെറുതായിട്ട് പ്ലേറ്റഡ് ആയിട്ട് വരുന്നുണ്ട് ആ ഒരു ഭാഗത്തൊക്കെ. ഓക്കെ, ഇത് അത്യാവശ്യം ലെങ്ത്ത് വരുന്നുണ്ട്. നമ്മൾ നേരത്തെ കാണിച്ചത് കാഫ് ലെങ്ത്ത്, സോറി, നീ ലെങ്ത്ത് ആയിരുന്നു. ഇത് വന്നിട്ട് ഏകദേശം ഒരു കാഫ് ലെങ്ത്തിൽ വരുന്നത്, കാഫ് ലെങ്ത്തിൽ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് നല്ല കോട്ടൺ മെറ്റീരിയലാണ്. നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഡ്രസ്സാണ്. ഇതിൻ്റെ സൈസ് ഞാൻ എടുത്തിട്ടുള്ളത് XL ആണ്. XL എനിക്ക് കറക്റ്റ് ഫിറ്റിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ഡൗട്ടും കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വാളിറ്റിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ, നിങ്ങൾക്ക് ഇഷ്ടമാവാതിരിക്കും, അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട. നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് ഇഷ്ടമായോ, ഞാൻ ഇട്ടിട്ട് ഇഷ്ടമായോ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും കണ്ടുപൂട്ടി വാങ്ങിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഡ്രസ്സാണ്. സോ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 300 സത്യം ഞാനാണ് വരുന്നത്. സോ ഇതാണ് നമ്മുടെ അടുത്ത ഡ്രസ്സ്. അപ്പോൾ ഞാൻ അടുത്തത് കാണിച്ചതാവും. ഓക്കെ, അപ്പം നെക്സ്റ്റ് കാണിച്ചതാ വേണ്ടിയിട്ട് പോകുന്നത്, നിങ്ങൾക്ക് ഞാൻ കാണിച്ചതാന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാൻ്റാണ്. ഈ ഒരു കോമ്പോസിറ്റിൽ വന്നിട്ടുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വന്നിട്ടുള്ള ഈ ഒരു പാൻ്റാണ്. അടിപൊളിയായിട്ടുള്ള ഒരു പാൻ്റാണ്. സോ ഇത് രണ്ടും നമുക്ക് മസ്റ്റ് ഹാവ് ആണ്. നമ്മളെ വാർഡ്രോബിൽ ഒരു ബ്ലാക്കും വൈറ്റും എന്തായാലും വേണമല്ലോ. പിന്നെ ഒരു ബ്ലൂ ജീനും, ഇതാണ് മൂന്നായിട്ട് നമുക്ക് ബേസിക് ആയിട്ട് വേണ്ട, മസ്റ്റ് ഹാവ് ആയിട്ട് വേണ്ട, നമ്മളെ വാർഡ്രോബിൽ വേണ്ട പാൻസ് ബോട്ടംസ്. സോ ഇത് നിങ്ങൾക്ക് കണ്ടുപൂട്ടി വാങ്ങിക്കാം. എനിക്ക് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ലായിരുന്നു ഓർഡർ ചെയ്ത സമയത്ത്. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് വെറും 399 rupees ഞാനിത് വാങ്ങിച്ചിട്ടുള്ളത്. 399 rupees ഈ ഒരു രണ്ട് പാൻറ്, അടിപൊളി മസ്റ്റ് ഫ്രൈ ആണ്. എന്നാലും കുറച്ച് കൂടുതലായാലും പ്രശ്നമില്ല. ഒരു 400 something ആണെങ്കിലും പ്രശ്നമില്ല, നിങ്ങൾക്ക് വാങ്ങിക്കാം. പോട്ടെ, ഒരു 500 rupees 250 വരുള്ളൂ. അടിപൊളിയാണ്, അത്രയും ക്വാളിറ്റി ഉണ്ട്. ഓക്കെ, അപ്പം ഞാനിത് പറഞ്ഞുതരാം. ഇത് വന്നിട്ട് ഇങ്ങനെ എലാസ്റ്റിക് ടൈപ്പിൽ അത്യാവശ്യം നല്ല സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ഒരു പാൻ്റാണ്. ഓക്കെ, ഇത് വന്നിട്ട് ഭയങ്കര ഒരു പ്യുവർ വൈറ്റ് ആണ് കേട്ടോ. പ്യുവർ വൈറ്റ് അല്ല കേട്ടോ, ഒരു ഡിം വൈറ്റ് ആണ്. എനിക്ക് ജലദോഷം ഡയറോഡാണ് സൗണ്ട് ഇങ്ങനെ പോകുന്നത്. ഒരു ഡിം വൈറ്റിലാണ് വന്നിട്ടുള്ളത്. അതെനിക്ക് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നി. എനിക്ക് പ്യുവർ വൈറ്റ് വരുമ്പോൾ നമുക്കൊരു ലോക്കൽ ക്വാളിറ്റി ഫീൽ ചെയ്യും. പക്ഷേ ഇതൊരു ഡിം വൈറ്റിലാണ് വന്നിട്ടുള്ളത്, അത് അടിപൊളിയാണ്. ആൻഡ് ഓൾസോ ഡിം വൈറ്റിൽ വരുമ്പോൾ നമുക്ക് ട്രാൻസ്പെറൻസി അത് നമുക്ക് കുറയും. ഭയങ്കര ഒരു സീത്രൂ ആയിട്ട് തോന്നില്ല. പക്ഷേ മറ്റതാകുമ്പോൾ കുറച്ചുകൂടി ഒരു സീത്രൂ ആണ്, ഒരു ലോക്കൽ പോലെ അങ്ങനെ ഫീൽ ചെയ്യും. ബട്ട് ഇത് അങ്ങനെയല്ല, ഭയങ്കര അടിപൊളി കേട്ടോ. നിങ്ങൾക്കൊരു ആ ഒരു മെറ്റീരിയൽ കാണുമ്പോൾ മനസ്സിലാവും. സോ നല്ല അടിപൊളി സംഭവം, നിങ്ങൾ കണ്ടുപിടി വേഗം പോയി വാങ്ങിച്ചോ. അതിൻ്റെ സൈസസ് സ്റ്റോക്ക് ഔട്ട് ആവും, അതിന് മുന്നേ പെട്ടെന്ന് തന്നെ പോയിട്ട് വാങ്ങിച്ചോ. ഓക്കെ, ഇതിൻ്റെ ബട്ടൺ ആൻഡ് ഇവിടെ സിബ് വരുന്നുണ്ട്. ഓക്കെ, നല്ല ക്വാളിറ്റി കേട്ടോ. ഇത് എടുത്തെടുത്ത് പറയാൻ തോന്നുന്നു ക്വാളിറ്റി. ഓക്കെ, നിങ്ങൾക്ക് എങ്ങനെ അത് പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ടത് എനിക്കറിയില്ല. അടിപൊളിയാണ്. ഓക്കെ, നല്ല അത്യാവശ്യം സ്ട്രെച്ചബിളാണ്. നിങ്ങൾക്കറിയാലോ, ഞാനിങ്ങനെ കൂടുതൽ തവണ ഒരു പ്രൊഡക്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് എന്തായാലും ബെസ്റ്ററായി തോന്നിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും. ഈ ഒരു ബ്ലാക്ക് കാണിച്ചു തരാം. ബ്ലാക്കും സെയിം ആ ഒരു അത്യാവശ്യം നല്ല സ്ട്രെച്ചബിൾ ആയിട്ടുള്ള, നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുള്ള മെറ്റീരിയൽ, സെയിം ആ ഒരു മെറ്റീരിയൽ എന്നാണ് വന്നിട്ടുള്ളത്. പിന്നെ ബട്ടൺ സിബ് വന്നിട്ട് ഇങ്ങനെ ചെറിയൊരു ത്രെഡ്, കുഴപ്പമില്ല. ഓക്കെ, പിന്നെ നമുക്ക് രണ്ടിനും ബെൽറ്റ് ഇടാനുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഒരു ഈ ഒരു ബക്കി എന്നല്ല പറയാ, ഈ ഒരു സംഭവം വരുന്നുണ്ട്. ആൻഡ് നിങ്ങൾക്ക് കണ്ടുപൂട്ടി വാങ്ങിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഈ ഒരു രണ്ട് മസ്റ്റ് ഹാവ് ആയിട്ടുള്ള ഈ ഒരു ബോട്ടംസ് തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എനിക്ക് ഈ ഒരു ബ്ലാക്കിനെക്കാട്ടി ബ്ലാക്ക് പിന്നെ നമ്മൾ എപ്പോഴും കാണാറുണ്ട്. ബ്ലാക്കിനെക്കാട്ടി എനിക്ക് ഈ ഒരു വൈറ്റ് ഞാൻ പ്രതീക്ഷിച്ചതിലും അടിപൊളിയായിട്ടാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ അടുത്ത പ്രോഡക്റ്റ്. ഓക്കെ, അപ്പോൾ എനിക്കിത് കിട്ടിയിട്ടുള്ളത് 399 ആണ്. ചിലപ്പോൾ മേ ബി അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ അതിന് കുറയാനുള്ള ചാൻസ് ഉണ്ട്. ചിലപ്പോൾ 400 something ആവാനുള്ള ചാൻസ് ഉണ്ട്. സോ അത് ഏതായാലും വർത്താണ്, അടിപൊളിയാണ്. 500 വരെ അത് ഭയങ്കര വർത്താണ്, അതിൽ കൂടുതലായാലും വർത്താണ്, അത്രയും അടിപൊളിയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ അടുത്ത പ്രോഡക്റ്റ്. ഓക്കെ, അപ്പം ഞാൻ അടുത്തത് കാണിച്ചു. അപ്പം ഞാൻ നെക്സ്റ്റ് കാണിച്ചിടാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ ഒരു ഡ്രസ്സാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് ഞാൻ കുറേ പ്രാവശ്യമായി എന്തെങ്കിലും ഇങ്ങനെ കണ്ട് വന്നു വരും, പോവും, വാങ്ങണോ, വാങ്ങിക്കട്ടെ ആ ഒരു ഡൗട്ടിലിരിക്കുകയായിരുന്നു.
ഞാൻ വാങ്ങിച്ചു. എനിക്കിത് ഇട്ട് നോക്കിയപ്പോഴൊക്കെ ഭയങ്കര ഇഷ്ടമായി. ഇത് വന്നിട്ട് റയോൺ മെറ്റീരിയലിൽ വരുന്ന ഒരു ടോപ്പാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡെക്ക് വന്നിട്ട് ഇങ്ങനെ റൗണ്ട് ഡെക്ക്, ജസ്റ്റ് വി കട്ടിങ് ഇവിടെ റോപ്പ് വരുന്നുണ്ട്. ഓക്കെ, സ്ലീവിൻ്റെതാണ് പറയാനുള്ളത്. സ്ലീവ് അത്ര ലെങ്ത് ഇല്ല. ഇത് നമുക്കൊരു എൽബോ വരാണ് ഇതിൻ്റെ സ്ലീവ് വരുന്നത്. അതിലാണ് എനിക്ക് കുറച്ചൊരു, എല്ലാവർക്കും ഇഷ്ടാവില്ല, എല്ലാം കുറച്ചൊരു 3/4 ലെങ്ത് എങ്കിലും വേണമല്ലോ. ഓക്കെ, അപ്പോൾ ഇത് കുഴപ്പമില്ലാത്തവർക്ക് ഓക്കെയാണ്, അടിപൊളിയായിട്ടുള്ളൊരു ഡ്രസ്സാണ്. സോ ഇത് ഫുൾ പ്ലെയിൻ ആണ്. ഇട്ടിട്ടുള്ള ക്ലിപ്പ് കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ബഡ്സ്, ഏകദേശം ഒരു ഫിറ്റിംഗ് എല്ലാം ബഡ്സിലാവും. ഓക്കെ, പിന്നെ എംബ്രോയിഡറി വർക്കാണ് വരുന്നത്. നല്ല നീറ്റായിട്ടുള്ള, നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു നല്ല നീറ്റായിട്ടുള്ള, നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എംബ്രോയിഡറി വർക്കാണ് വന്നിട്ടുള്ളത്. സ്ലീവിൻ്റെ എന്തെങ്കിലും ആ ഒരു സെയിം എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട്. ഓക്കെ, പിന്നെ ഈ ഒരു ഭാഗത്ത് ഇലാസ്റ്റിക് ആണ് വരുന്നത്. ഓക്കെ, പിന്നെ ചെറുതായിട്ട് പ്ലേറ്റഡ് ആയിട്ട് ബാക്കിലും ഫ്രണ്ടിലും വരുന്നുണ്ട്. എന്നാലും ഇത് നീ ലെങ്ത് ആണ് വരുന്നത്. നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഒരു വൈറ്റ് കണ്ടിട്ടുണ്ട്, ഒരു ഓഫ് വൈറ്റ് കണ്ടിട്ടുണ്ട്, എല്ലാം ഉണ്ടോ, ഒരു ഓഫ് വൈറ്റ് കണ്ടിട്ടുണ്ട്, ഒരു വൈറ്റ് കണ്ടിട്ടുണ്ട്, ഇത് കണ്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഏത് കളറാണോ വേണ്ടത്, ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. ഇത് നല്ലൊരു കളറാണ്, ഇട്ട് കഴിഞ്ഞാലും നല്ല ഭംഗി ഉണ്ടാവും. ഇതിൻ്റെ ഒരു സ്റ്റിച്ചിങ് ഒക്കെ നല്ല വൃത്തിയുണ്ട്, ഒരു എംബ്രോയിഡറി വർക്കൊക്കെ അടിപൊളിയാണ്. സോ ഇത് ഞാൻ എടുത്തിട്ടുള്ള സൈസ് പറഞ്ഞതാണ്, ഡബിൾ എക്സലാണ് ഞാനിത് ചൂസ് ചെയ്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു റയോൺ മെറ്റീരിയലാണ്, അതുകൊണ്ടാണ് നമുക്കിത് ഇട്ട് കഴിഞ്ഞ് ഒന്ന് വാഷ് ചെയ്യുമ്പോൾ ചുരുങ്ങാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഡബിൾ എക്സൽ ചൂസ് ചെയ്തിട്ടുള്ളത്. എൻ്റെ ഊഹ തെറ്റിയില്ല, ഈ ഒരു ഡബിൾ എക്സൽ ഞാൻ ചൂസ് ചെയ്തു. ഇതെനിക്ക് കറക്റ്റ് ഫിറ്റിലാണ് വന്നിട്ടുള്ളത്. സോ നിങ്ങളും എടുക്കുമ്പോൾ നിങ്ങളൊരു സൈസ് കൂട്ടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കിക്കോ. അപ്പോഴായിരിക്കും നിങ്ങൾക്ക് ആ ഒരു വൃത്തിയിൽ നല്ല കംഫർട്ടബിൾ ആയിട്ട് നല്ലൊരു ഫിറ്റിങ്ങിൽ കിട്ടാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ അടുത്ത ഡ്രസ്സ്. സോ ഞാൻ അടുത്തത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരുന്നത് ഈ ഒരു ഗ്രീൻ ആൻഡ് വൈറ്റിൽ വരുന്ന ഈ ഒരു ഡ്രസ്സാണ് അടുത്തത് കാണിച്ചു തരുന്നത്. നല്ല മെറ്റീരിയലാണ്, നല്ലൊരു കോട്ടൺ, ഒരു ക്രിങ്കിൾഡ് കോട്ടൺ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞതാം. ഇത് വന്നിട്ട് റൗണ്ട് നെക്കാണ് വരുന്നത്. ഇതിനെനിക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ്, അത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇത് 3/4 സ്ലീവാണ് വരുന്നത്. ഓക്കെ, പിന്നെ ഇതെനിക്ക് ഇഷ്ടമില്ലാത്തത് ബാക്കിൽ റെഡ് കെട്ട് വരുന്നുണ്ട്. ഓക്കെ, അതെനിക്ക് ഇഷ്ടമല്ല കേട്ടോ. ബാക്കിൽ രണ്ടിങ്ങനെ ഡ്രോപ്പ് വരുന്നുണ്ട് നമുക്കിങ്ങനെ ടൈ കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ആ ഒരു ഫ്രോക്ക് പോലെ, ആ ഒരു ഫ്രില്ല് പോലെ, ആ ഒരു ഡിസൈനിലാണ് എൻഡിലേക്ക് വന്നിട്ടുള്ളത്. ഫുൾ ആ ഒരു സെയിം പ്രിന്റിലാണ്. ബാക്കിയൊക്കെ അടിപൊളിയാണ്. ഇതിൻ്റെ മെറ്റീരിയൽ ക്വാളിറ്റി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. ആൻഡ് ഓൾസോ ഫിറ്റിംഗ് ആണെങ്കിലും ബാക്കി സ്റ്റിച്ചിങ് ആണെങ്കിലും എല്ലാം അടിപൊളിയാണ്. ഇതിൻ്റെ ആ ഒരു ഈ ഒരു സംഭവം മാത്രമാണ് എനിക്ക് ഇഷ്ടമില്ലാത്തത്. നിങ്ങൾക്കിത് വായിക്കാൻ ഇഷ്ടമുണ്ട്, നിങ്ങൾക്ക് ഈ ഒരു കളർ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ നോക്കാം. ഇത് വേണമെങ്കിൽ ഇഷ്ടമില്ലെങ്കിൽ കട്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇത് വെച്ചിട്ടാലും കുഴപ്പമില്ല. എൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇത് ഞാൻ എടുത്തിട്ടുള്ള സൈസ് വന്നിട്ട് XL ആണ്. ഓക്കെ, XL എനിക്ക് കറക്റ്റ് ഫിറ്റിലാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ അടുത്ത ഡ്രസ്സ്. ഇത് നല്ല കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാം. ആ ഒരു 300 something എന്തുകൊണ്ടും വർത്ത് ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ്. സോ ഇതിൻ്റെ ഒരു ഒരു ബ്രൗൺ കളർ, ബ്രൗണോ പോപ്പുള്ള ഒരു കളർ കൂടി ഉണ്ടെന്ന് തോന്നുന്നു. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് അതാണ് ഇഷ്ടമെങ്കിൽ അത് ട്രൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ അടുത്ത പ്രോഡക്റ്റ്. അപ്പോൾ ഞാൻ അടുത്തത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ ഒരു ഡ്രസ്സാണ്. ഇത് വന്നിട്ട് ഒരു റയോൺ മെറ്റീരിയൽ തന്നെ വരുന്ന ഫുൾ പ്രിൻറ്റഡ് ആയിട്ട്, നമ്മൾ നേരത്തെ കാണിച്ചു തന്നിട്ടില്ലായിരുന്നോ, ഈ ഒരു ഫുൾ പ്രിൻറ്റഡ് ആയിട്ട് വരുന്ന ഈ ഒരു ഡ്രസ്സ്. ഇത് വന്നിട്ട് കോട്ടൺ മെറ്റീരിയലാണ്, ഇത് വന്നിട്ട് റയോൺ മെറ്റീരിയലാണ്. രണ്ടിൻ്റെയും മെറ്റീരിയൽ ഡിഫറൻസ് വരുന്നുണ്ട്, ക്വാളിറ്റി വ്യത്യാസമുണ്ട് കേട്ടോ. ഓക്കെ, ഇതിൽ ഇതാണ് എനിക്ക്, അതാണ് നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ളത്. അതിൽ കുറച്ച് കുറവായിട്ടാണ് ഈ ഒരു ഡ്രസ്സ് വന്നിട്ടുള്ളത്, ബട്ട് കുഴപ്പമില്ല. ഓക്കെ, ഇതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞതാം. ഇത് വന്നിട്ട് കോളർ ടൈപ്പിൽ ജസ്റ്റ് ഒരു വീ കട്ടിങ് ആണ് വന്നിട്ടുള്ളത്. ജസ്റ്റ് ഷോ ബട്ടൺ ആണ്, ബട്ടൺ നമുക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ജസ്റ്റ് വുഡൻ്റെ ഒരു ഷോ ബട്ടൺ ആയിട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ സ്ലീവ് വന്നിട്ട് 3/4 സ്ലീവ് ആണ് വരുന്നത്. ഓക്കെ, മറ്റേതിന് സ്ലീവൊക്കെ കുറച്ചുകൂടി ഒരു ബഗ്ഗിയിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് ഡ്രസ്സ് ഉണ്ട് കേട്ടോ, ഇത് വേറൊരു കംഫർട്ടബിൾ ഒരു ഫീലിംഗ് ആണ്, മറ്റേത് വേറൊരു ഇതാണ്. ഓക്കെ, രണ്ടും ഇഷ്ടമായി എനിക്ക്. കുറച്ചുകൂടി കൂടുതൽ ആ ഒരു കോട്ടൺ, അതാണ് ഇഷ്ടമായിട്ടുള്ളത്. പിന്നെ ഫ്രണ്ടിൽ ഇങ്ങനെ പ്ലീറ്റ്സ് ആയിട്ട് വരുന്നുണ്ട്, ബാക്കിൽ പ്ലീറ്റ്സ് ആയിട്ട് വരുന്നുണ്ട്. ഇത് ഏകദേശം ഒരു കാഫ് ലെങ്ത് ആണ് ഇതിന് വരുന്നത്. ഓക്കെ, സോ ഇതാണ് നമ്മളെ അടുത്ത ഡ്രസ്സ്. നിങ്ങൾക്ക് ഇഷ്ടമായത് വിചാരിക്കുന്നു. ഇതിനെ പറ്റി എന്തായാലും പറയാനുള്ളത് അടിപൊളിയാണ്, എനിക്ക് കുഴപ്പമായിട്ടൊന്നും തോന്നുന്നില്ല. ബാക്ക് ആ ഒരു പ്രൈസിന് എന്തുകൊണ്ടും ഇത് പോകത്താണ്. നിങ്ങൾക്ക് ഇത് ഇഷ്ടമായിട്ട് ഇതിന് വേറെ കുറച്ച് കളേഴ്സ് ഉണ്ട് കേട്ടോ, കുറച്ച് അധികം കളേഴ്സ് ഉണ്ടെന്ന് തോന്നുന്നു. ബ്ലൂ ഉണ്ട്, ഗ്രീനോ ഏതൊക്കെ
ഒരു പോപ്പുലാ ഇതൊക്കെ ഏതൊക്കെ കളേഴ്സ് ഉണ്ട്. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ചെക്ക് ചെയ്ത് നോക്കാം. വേറെ ഏതെങ്കിലും കളർ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ട്രൈ ചെയ്ത് നോക്കാമല്ലോ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ അടുത്ത ഡ്രസ്സ്. ഇത് ഞാൻ എടുത്തിട്ടുള്ള സൈസ് പറഞ്ഞാൽ XXL ഞാൻ ഇത് എടുത്തിട്ടുള്ളത്. ബട്ട് XXL എനിക്ക് കറക്റ്റ് ഫിറ്റിലാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങൾ എടുക്കും ഒരു സൈസ് കൂട്ടിയെടുക്കുക. എന്റെ സൈസ് XL ആണ്. സോ XXL എടുത്തപ്പോഴാണ് എനിക്ക് കറക്റ്റ് ഫിറ്റിൽ വന്നിട്ടുള്ളത്. സോ ഇതാണ് നമ്മളെ അടുത്ത ഡ്രസ്സ്. ഞാൻ എന്തുകൊണ്ട് അറിയാം, ഇതൊരു റയോൺ മെറ്റീരിയൽ ആണല്ലോ. ഈ റയോൺ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റയോൺ ആകുമ്പോൾ ഒരു സൈസ് കൂട്ടിയെടുക്കുക, എന്നാലാണ് എനിക്ക് ആ ഒരു കംഫർട്ടബിൾ ആ ഒരു ഫീലിംഗ് വരിക. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു വൃത്തി കിട്ടോ. അപ്പൊ ഇതാണ് നമ്മളെ അടുത്ത ഡ്രസ്സ്. ഞാൻ അടുത്തത് കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിട്ട് പോകുന്നത് ഈ ഒരു ഡ്രസ്സാണ്. ഇത് ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ല. ഇതെന്താ സംഭവം വെച്ചാല് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളതിന്റെ പിക്ചർ ഞാൻ ഇവിടെ സൈഡിൽ ആഡ് ചെയ്യാം. അത് ഓർഡർ ചെയ്തിട്ട് ഇത് ഞാൻ ഇതിന് മുന്നേ നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോയിലോ അതിന് മുന്നത്തെ വീഡിയോയിലോ കാരണം നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഈ ഒരു മീഷോ ഹോൾ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഡ്രസ്സ് നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ്. സെയിം ഇതെന്നെ വീണ്ടും എനിക്ക് ഡെലിവേർഡ് ആയത്. ഓക്കെ, അപ്പൊ ഇതെനിക്ക് അങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കണം കൂടി തോന്നിയിട്ടില്ല. എന്താ അറിയില്ല, ആ ഒരു സെയിം പ്രിന്റ് അല്ല, എന്താ അറിയില്ല, ആ ഒരു ഡ്രസ്സ് ഓർഡർ ചെയ്തിട്ട് എനിക്ക് ഇതാണ് കിട്ടിയിട്ടുള്ളത്. സെയിം തന്നെ വീണ്ടും ഡെലിവേർഡ് ആയി. സോ ഇത് വേണമെങ്കിൽ ഞാനത് കാണിച്ചു തരാതേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഇട്ടിട്ടുള്ള ക്ലിപ്പ് ഞാൻ എന്തായാലും സൈഡിൽ ആഡ് ചെയ്യാം. നമ്മൾ എന്തായാലും ഓൾറെഡി ആ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ആ ഒരു ഡ്രസ്സ്. ഇത് ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. ഇത് നമ്മള് മീഷോ വൈറൽ ഡ്രസ്സസ് ട്രൈ ചെയ്ത സമയത്താണ് കേട്ടോ ഇത് കാണിച്ചു തന്നിട്ടുള്ളത്. ഓക്കെ, ഒരു സ്കൈ ബ്ലൂല് ഫുൾ പ്രിന്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ഡ്രസ്സാണ്. ഓക്കെ, അപ്പൊ ഇതാണ്. ഇത് നമുക്ക് വീണ്ടും ഇതിനെ പറ്റി കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, കാരണം ഇതിന്റെ ഒരുപാട് കളേഴ്സും ബ്ലാക്ക് ആൻഡ് വൈറ്റ്, റെഡ് ആൻഡ് വൈറ്റ് ഒക്കെ നമ്മൾ ഒരുപാട് ടൈം ട്രൈ ചെയ്തിട്ട് വീഡിയോ ചെയ്തതാണ്. പിന്നെ വൈറൽ ഡ്രസ്സസിന്റെ കൂടെ ഇത് ആഡ് ചെയ്തതേ ഉള്ളൂ. വേറൊരു കളർ ഇത് ഒരുപാട് പേര് ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞത് കൊണ്ട് ആ ഒരു വീഡിയോയിൽ ആഡ് ചെയ്തതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളെ അടുത്ത ഡ്രസ്സ്. സോ ഇത് വേണ്ടെന്നുള്ളവർക്ക് ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഡ്രസ്സ് നിങ്ങൾ ആദ്യം കണ്ടിട്ടില്ലെങ്കിൽ വാങ്ങിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ഇത് അടിപൊളിയാണ് കേട്ടോ. ഇതിനെപ്പറ്റി കൂടുതൽ പറഞ്ഞിട്ടില്ലെങ്കിൽ അടിപൊളി അല്ലാതല്ല, കാരണം അത്രയും അധികം ഇതിനെപ്പറ്റി പറഞ്ഞത് കൊണ്ടാണ് ആ ഒരു ആഫ്റ്റർ വാഷ് റിവ്യൂ എന്ന് ഞാൻ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. ഇത് അടിപൊളിയാണ്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് സൈഡിലുള്ള ക്ലിപ്പ് കാണുമ്പോൾ ഏകദേശം ഇതിനെപ്പറ്റി ഒരു ഫുൾ ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളെ അടുത്ത ഡ്രസ്സ്. ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. ലാസ്റ്റ് തോന്നി ഞാൻ പറയുന്നത് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. അത്യാവശ്യം നല്ല അടിപൊളിയായിട്ടുള്ള നല്ല വർത്തായിട്ടുള്ള ഡ്രസ്സസ് ആണ് കാണിച്ചു തന്നിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. യൂസ്ഫുൾ ആയി തോന്നുവാണെങ്കിൽ അതന്നെ യൂസ്ഫുൾ ആയി തോന്നുവാണെങ്കിൽ ലൈക്ക് കൂടി ചെയ്യാൻ മറക്കാതിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. എന്നാലേ ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഒക്കെ എടുത്ത സമയത്ത് നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ കറക്റ്റ് ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ ആ ഒരു ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ വീഡിയോ. സോ സീ യു ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. ടേക്ക് കെയർ. ബൈ.